വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ്. ഗൈനോറ പ്ലാന്റിന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റോയൽ വെൽവെറ്റ് അല്ലെങ്കിൽ വെൽവെറ്റ് പ്ലാന്റ്, പർപ്പിൾ പാഷൻ പ്ലാന്റ്, പർപ്പിൾ വൈൻ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റും കൂടിയാണ്. കൂടാതെ ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റുമാണ്. ഇതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നല്ല ഗ്രീൻ ആയിട്ടുള്ള ലീഫിലും സ്റ്റെമ്മിലും ഒക്കെ ചെറിയ ചെറിയ ഹെയർ ലൈക്ക് ഗ്രോത്ത്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കാണുമ്പോഴും അത് ടച്ച് ചെയ്യുമ്പോഴും നമുക്കത് വെൽവെറ്റ് ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പേര് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹെയർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ എക്സ്ട്രീമായിട്ടുള്ള ലൈറ്റിൽ നിന്നൊക്കെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ മോയ്സ്ചർ നമുക്ക് നിലനിർത്താനായിട്ടും ഈ ഹെയർസ് നമ്മുടെ ഈ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഗൈനോറ പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ സെയിം ഷേപ്സൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ലീഫിൻ്റെ ഭാഗം താഴ്ഭാഗമായിട്ട് പർപ്പിൾ ഷെയ്ഡുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈക്ക് കളർ പ്ലാന്റ് കൂടിയാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവറിംഗ് പ്ലാന്റും ആണ്. എങ്കിലും ഇതിൻ്റെ ഫ്ലവറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. നല്ല ആകർഷകമായിട്ടുള്ള ഒരു സ്മെല്ലോ ഫ്രാഗ്രൻസോ ഒന്നും തന്നെ ഇനിയില്ല. ചിലർ അത് പൂവിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പൂവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാറുമുണ്ട്. എന്നിരുന്നാലും നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് ഇതിന് കാണാറ്. അതിൻ്റെ കളർ വന്നിട്ട് ഓറഞ്ചും മഞ്ഞയും ചേർന്നിട്ടുള്ള കളറിലാണ് ഈ ഒരു ഫ്ലവർ കാണാറ് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെച്യൂർഡ് ആയിട്ടുള്ള ഇലകൾക്കൊന്നും ആ ഹെയർ ഗ്രോത്ത് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. പൊതുവെ ആ ഹെയർ ഗ്രോത്ത് കുറഞ്ഞിരിക്കും മെച്യൂർഡ് ആയിട്ടുള്ള ഇലകളിൽ. പക്ഷേ ചെറിയ ചെറിയ തളിരിലകളിൽ ആ പർപ്പിൾ ഷെയ്ഡ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു പ്ലാന്റിനെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് മാത്രം മതി. ഒത്തിരി ചൂടുള്ള സ്ഥലങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പ്രയാസമായിരിക്കുള്ളൂ. ഇൻഡോറായിട്ട് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന പോലെ വിൻഡോസിൻ്റെ അടുത്തോ ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. പിന്നെ പ്രൊപ്പഗേഷൻ വന്നിട്ട് വളരെ ഈസിയാണ്. രണ്ട് ലീഫ് വരുന്നത് പോലെ നോട്ട്സ് ഉള്ള ഏത് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് നടാവുന്നതാണ്. ചാണകപ്പൊടിയോ അതുപോലെ തന്നെ നമ്മളുടെ ചകിരിച്ചോറോ ഒക്കെ മിക്സ് ചെയ്തിട്ട് മണ്ണിലായിട്ട് ഇത് നമുക്ക് നട്ടെടുക്കാവുന്നതാണ്. മാസത്തിലൊരിക്കലൊക്കെ ഇതിനെ വളപ്രയോഗം നടത്തിയാൽ മാത്രം മതിയാവും. പിന്നെ വെള്ളം ഇതിനൊരു അത്യാവശ്യ ഘടകമാണ്. വെള്ളം നമുക്ക് ഡെയിലിയോ അല്ലെങ്കിൽ ഒന്നിടവിട്ടോ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ പ്ലാന്റിന് നമുക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ മണ്ണിൽ മാത്രമായിട്ട് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ലീഫിൽ വെള്ളമാവാതായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലീഫിൽ വെള്ളമായാൽ ഒന്നാമത് അത് അഴുകി പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഹെയർ ഗ്രോത്ത് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റൂ. വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ആ ഹെയർസ് നമുക്ക് അത്ര വിസിബിളായിട്ട് കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ വിവരങ്ങൾ ഈ പ്ലാന്റിനെ പറ്റിയിട്ട് അറിയാമെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.